എല്ലാവർക്കും എൻ്റെ ആത്മോപദേശ ചതുരത്തിലെ ശ്ലോകം 60. അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും ഇതിൻ പരമാർത്ഥം ഓർത്തിടാതെ പറകിലും അപ്പരതത്വമെന്ന പോൽ ഈ അറിവ് അറിയുന്നവന് അന്യമാക്കുവീല. ചിലര് എന്റെ ബോധം എന്ന് പറയാറുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആരായി പറയുന്നത് എന്റെ ബോധം. ഈ സാധാരണ എന്റെ എന്ന് പറയുമ്പോ എന്റെ ഉടുപ്പ് എന്ന് പറയുമ്പോ ഉടുപ്പും ഞാനും രണ്ടായി പോകും. ഇവിടെ എന്റെ ബോധം എന്ന് പറഞ്ഞാൽ ബോധം എന്താണെന്ന് ചിന്തിച്ചിട്ടേ ഇല്ല. ബോധത്തിനല്ലേ എന്റെ ബോധം എന്ന് പറയാൻ ഒക്കൂ, വേറെ ആർക്ക് പറയാൻ ഒക്കും? അപ്പൊ എന്റെ ബോധം എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം ഭ്രമം. എന്നുവെച്ചാൽ സത്യം എന്താന്ന് പിടികിട്ടിട്ടില്ല. ആ ശേഷം പലരും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എന്താ ഈ ബോധം, എന്താ ബോധം സാർ, എന്താ ബോധം? ആരായി ചോദിക്കുന്നത്? ബോധമാണ്. ബോധമില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുമോ? ബോധമാണ് ഈ ചോദിക്കുന്നത്, എന്താ ബോധം? എന്നിട്ടും സംശയം. വിദ്യാരണ്യസ്വാമികൾ പറയും ബോധം ഇല്ല, ബോധമില്ല എന്ന് പറയുന്നയാൾ, ബോധമില്ല എന്ന് പറയുന്നയാൾ നാവില്ല എന്ന് തെരുവിലിറങ്ങി ഉറക്കെ വിളിച്ചു പറയുന്നയാളിനെ പോലെ എനിക്ക് നാവില്ല എന്നൊരാൾ തെരുവിലിറങ്ങി വിളിച്ചു പറയുക, അയാളെ പോലെ വിട്ടിയാണ്. നാവില്ലെങ്കിൽ അത്യുച്ചത്തിൽ വിളിച്ചു പറയാൻ പറ്റുമോ? അതുപോലാണ് ഈ ബോധം. എത്ര വ്യക്തം, അല്പം ചിന്തിക്കണം. അല്പം ചിന്തിക്കുന്നതോടൊപ്പം ബോധത്തിന്റെ രാഗദ്വേഷ മറകളെ ഒന്ന് മാറ്റി നോക്കണം. അല്പം മാറുമ്പോൾ തന്നെ എന്തൊരു ശാന്തി, എന്തൊരു സുഖം. വാസ്തവത്തിൽ അതനുഭവിക്കാൻ കഴിയാത്തവർ നിശ്ചയമായും ഭാഗ്യഹീനരാണ്. തപോവന സ്വാമികൾ പറയും, ലബ്ധ്വാ ദേഹം ദുർലഭം മാനുഷാഖ്യം, അതിദുർലഭമായ മനുഷ്യ ശരീരം കിട്ടി, ഹിത്വാ ശ്രേയ പ്രേയസാമുദതേയ, ശ്രേയസ്സിനെ ദൂരെ വലിച്ചെറിഞ്ഞിട്ട് ആരാണോ പ്രേയസ് കൊണ്ട് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പുതിയ പുതിയ ജലസാമഗ്രികൾ ഉണ്ടാക്കി അതിൽ മാത്രം സുഖിച്ചു കളയാം എന്ന് വ്യാമോഹിക്കുന്നവർ, ഹിത്വാ ശ്രേയപ്രേയസാമോദതേയ, അവരെന്താ ചെയ്യുക? ക്ഷീരാന്നം സപ്രോച്യവാ കോദ്രവാണോ രൗമേ പാത്രേ ഖാദതി ക്ഷുദ്രഭാഗ്യ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഗംഭീരനായ ഒരു ബ്രഹ്മനിഷ്ഠനായിരുന്നു തപോവന സ്വാമികൾ. പാലക്കാട്ട് ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന, ഹിമാലയത്തിൽ പോയി സമാധിയായ ആളാണ്. അപ്പൊ ചിന്മയാനന്ദ സ്വാമിക്കും മറ്റും ഉപനിഷത് തത്വം പറഞ്ഞു കൊടുത്ത ആളാണ്. അത്രയേ ഉള്ളൂ, ഉപനിഷത് തത്വം പറഞ്ഞു കൊടുത്തു, സന്യാസമൊന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹം ആർക്കും സന്യാസമൊന്നും കൊടുത്തില്ല. അപ്പോ അദ്ദേഹം പറയുന്നു, മനുഷ്യ ശരീരം കിട്ടിട്ട് ആരാണോ ശ്രേയസിനെ തള്ളി പ്രേയസിനെ വരിക്കുന്നത്, അവരെ നല്ല വിലപിടിപ്പുള്ള ഒരു സ്വർണപാത്രത്തിൽ ഒന്നാം തരം പാൽപായസം നിറച്ച് ഒരാൾ കൊടുത്തു. ഇയാൾ എന്ത് ചെയ്തു? ആ പാൽപായസം റോഡിൽ ഒഴിച്ചു കളഞ്ഞിട്ട് ആ സ്വർണപാത്രത്തിൽ ഓടയിൽ കൂടി ഒഴുകുന്ന അനേക തരം ക്ഷുദ്രജീവികൾ നിറഞ്ഞ ഓടയിലെ വെള്ളം കോരിയെടുത്ത് കുടിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ക്ഷീരാന്നം സപ്രോച്യവ, നിറഞ്ഞിരിക്കുന്ന പാൽപായസം ഉപേക്ഷിച്ചിട്ട് കോദ്രവാണോ, പലതരം അണുക്കളും മറ്റും നിറഞ്ഞ ഓടയിലെ വെള്ളം, കോദ്രവാണോ
രൗക്മേ പാത്രേ, നല്ല സ്വർണപാത്രത്തിൽ, ഖാദതി ക്ഷുദ്രഭാഗ്യ, അദ്ദേഹം അങ്ങനെയുള്ള ആളിനെ വിളിക്കുന്നത് ക്ഷുദ്രഭാഗ്യൻ. ഭാഗ്യം കിട്ടി, പക്ഷെ അത് അല്പം ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ കൂട്ടാക്കുന്നില്ല. അതാണ് അറിവിനെയും മമതയ്ക്കധീനമാക്കി പറയും, അറിയാൻ വയ്യാത്തവർ എന്റെ ബോധം എന്നൊക്കെ പറയും പറയും. ഇതിൻ പരമാർത്ഥമൂർത്തിടാതെ ഏതിൻ്റെ അറിയുന്നവനും അറിവും ഒന്നാണെന്നുള്ള പരമാർത്ഥം വിചിന്തനം ചെയ്തറിയാതെ ഇതിൻ പരമാർത്ഥം, ഈ പരമസത്യത്തിൻ്റെ യാഥാർത്ഥ്യം ഗ്രഹിക്കാതെ, എല്ലാം അതാണ്, എല്ലാം കാണുന്നതൊക്കെ അതല്ലാതെ ഇവിടെ രണ്ടാമതൊന്നുമില്ല. പറകിലും ആ പരതത്വം, അങ്ങനെ എന്റെ ബോധം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പറകിലും ആ പരതത്വം എന്ന പോലെ ഈ അറിവ്, ആ പരതത്വം എന്ന പോലെ, പരമാത്മാവെന്ന പോലെ ഈ അറിവ്, ഇവിടെയുള്ള ഏതറിവും, ജലത്തെക്കുറിച്ചുള്ള അറിവായാലും ശരി, ബോധത്തെക്കുറിച്ചുള്ള അറിവായാലും ശരി, ഒക്കെ പരമാത്മാവ്, പരതത്വം. എന്തുകൊണ്ട്? പരമാത്മാവല്ലാതെ മറ്റൊന്നും ഇല്ല. ഭ്രമം പോലും അന്തിമമായി വസ്തു, ലൗകികമായ അറിവൊക്കെ ഭ്രമമല്ലേ സാർ? അതെ, സത്യമറിയാത്തവർക്ക് ഭ്രമം, സത്യമറിയുന്നവർക്ക് ഭ്രമം പോലും വസ്തു. സത്യമറിയുന്നവർക്ക് മരുഭൂമിയിൽ ഒരുപക്ഷെ കാനൽ ജലത്തിന്റെ തോന്നൽ കണ്ടാലും അത് മരുഭൂമി, അവിടെ കാനൽ ജലമില്ല. കയറിൽ സർപ്പത്തിന്റെ തോന്നൽ കണ്ടാലും അത് കയറ്, സർപ്പം ഇല്ല. അതുകൊണ്ട് അറിവെന്ന പദത്തിന് ഏതറിവും, ഏതറിവും പരമാത്മാവ്, ബ്രഹ്മം. ബ്രഹ്മമല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല. അത് ഉറപ്പിക്കുക, അത് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഇന്ന അറിവ് ബ്രഹ്മമല്ല, ആ അറിവ് ബ്രഹ്മം. അങ്ങനെ ഇവിടെ വിഭജിക്കാനേ സാധ്യമല്ല, വിഭജിക്കാനേ. അമീബയെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മമല്ല, സൂര്യനെക്കുറിച്ചുള്ള അറിവ് ബ്രഹ്മം. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. ഇവിടെ വാദാചാര്യർ പറയുന്നേ, സംഘാത സർവയവൈതയെ ആത്മ മായാവിവർജിത ആധിക്കേ സർവസാമ്യേവ ഗോപപത്രുഹി വിദ്യത്തെ. ഈ ജഡ ദൃശ്യങ്ങൾ മുഴുവൻ മായാദൃശ്യങ്ങളാണ്. അവിടെ അമീബ മോശം സൂര്യൻ കേമൻ, അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അവിടെ ആധിക്കേ സർവസാമ്യേവ, ഒന്ന് വലുത് ഒന്ന് ചെറുത്, എല്ലാം തുല്യം. ഒന്ന് എല്ലാം തുല്യം എന്ന് പറയുന്നത് പോലും തെറ്റ്, കാരണം എല്ലാം ഇല്ല, ഒരു വസ്തുതയേ ഉള്ളൂ. പിന്നെ എല്ലാം തുല്യം, ആകെ ഇവിടെ ഒരു വസ്തുതയേ ഉള്ളൂ. അതുകൊണ്ട് ആധിക്കേ സർവസാമ്യ, അത് ചെറുത് ഇത് വലുത് എന്ന് പറയുകയോ, എല്ലാം തുല്യം, സൂര്യനും അമീബയും തുല്യം, അങ്ങനെയല്ല. സൂര്യനും അമീബയും ബ്രഹ്മം, സൂര്യനുമില്ല അമീബയും ഇല്ല. ആധിക്കേ സർവസാമ്യേവ നോ ഉപപത്തി, അതിലൊന്നും യുക്തിയില്ല. ഒരേ ബ്രഹ്മത്തിൽ മായ കൊണ്ട് തോന്നുന്ന ഭ്രമം, ഭ്രമമെല്ലാം ബ്രഹ്മം തന്നെ. അതാണ് ഗുരുദേവൻ ഇവിടെ പറയുന്നത്. പറയും പറയും ഇതിൻ പരമാർത്ഥമൂർത്തിടാതെ പറയിലും, അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പോലും ആ പരതത്വമെന്ന പോൽ, പരമാത്മാവെന്ന പോലെ, പരമാത്മദർശനത്തിൽ യാതൊരു ഭേദവുമില്ല. അതുപോലെ പ്രപഞ്ചം അറിയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും ഒരു ഭേദവുമില്ല. അതാണ് ആ പരതത്വം എന്ന പോൽ, ഈ അറിവ് അറിയുന്നവൻ അന്യമാവുകയില്ല. ഇവിടുത്തെ ഒരറിവും അറിയുന്ന ബോധത്തിൽ നിന്നും ഭിന്നമല്ല. അറിവും അറിയുന്ന ബോധവും ഒന്ന്. എന്തറിവായാലും ശരി, ഇമാഹ ഘടപടാകാര പദാർത്ഥ ശതശക്തയഃ ബ്രഹ്മൈവ നാന്യദസ്തീതി നിശ്ചയ സമ്യഗീക്ഷണം. കൂടുതലൊന്നും ചിന്തിക്കാൻ പോണ്ട,
ചിന്തിച്ച് മനസ്സിനെ വെറുതെ പുണ്ണാക്കണ്ട. ഇവിടെ കാണുന്ന ഈ കുളം, വസ്ത്രം, അമീബ, സൂര്യൻ, ചന്ദ്രൻ എല്ലാം ഘടപടാകാര പദാർത്ഥ ശതശക്തയാണ്. നൂറ്റുകണക്കിനുള്ള കാഴ്ചകൾ ബ്രഹ്മൈവ, ഒരേ ബോധവസ്തു. നാന്യദസ്തി, ലേശം പോലും മറ്റൊന്നുമില്ല. നിശ്ചയിക്കൂ. ഈ നിശ്ചയം സമ്യവീക്ഷണം, സത്യദർശനം. ഇതിൽ കഴിഞ്ഞ ഒരു സത്യവും കൂടെ ദർശിക്കാനില്ല, ഒരു ഈശ്വരനെയും ദർശിക്കാനില്ല. ഈ വസ്തുത ധരിച്ച് ഇത് പ്രയാസമുള്ള കാര്യമല്ല. ഞാൻ നേരം പോക്ക് പറയല്ലേ, എന്താ പ്രയാസം? ഈ സത്യം ധരിച്ചുകൊണ്ട് നമ്മൾ വീട്ടിലായാലും വെളിയിലായാലും യുദ്ധക്കളത്തിലായാലും ക്രിക്കറ്റ് കളി കാണുമ്പോഴായാലും എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല. ഞങ്ങൾ ഇവിടെ ചിലപ്പോൾ ക്രിക്കറ്റൊക്കെ കാണാറുണ്ടേ. ഒക്കെ ബ്രഹ്മം, അല്ലാതെ എന്താ? ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിലും ആ ഈ കോലാഹലം ബ്രഹ്മമല്ലാതെ എന്തോന്നാണ് ഈ കോലാഹലമൊക്കെ കാണിക്കുന്നത്? ആർക്ക് കാണിക്കാൻ കഴിയും വേറെ? അതുകൊണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ വേണ്ടെങ്കിൽ ആരോടും പറയണ്ട, നല്ല ഉറപ്പിച്ച് ഗംഭീരമായ സന്തോഷപ്രദമായ ശാന്തമായ ജീവിതം നയിക്കുക. ഉപനിഷത്ത് പറയും പോലെ എല്ലാം ബ്രഹ്മം, ശാന്ത ഉപാസിത, കോലാഹലമൊന്നും കാണിക്കുന്ന ശാന്തമായി ആ ബ്രഹ്മത്തെ എവിടെയും കണ്ട് മനസ്സിനെ സന്തുഷ്ടമാക്കൂ. അതിനുള്ള കരുത്ത് ജഗദീശ്വരൻ നമുക്കൊക്കെ തന്ന് അനുഗ്രഹിക്കാറാകട്ടെ. നമസ്കാരം.